ആരെങ്കിലും കടത്തിക്കൊണ്ടിരിക്കുന്നവരായാലും പിടിക്കും, ഇനി കടത്താൻ പോകുന്നവരെ പിടിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഏതായാലും. ടാക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചാണക്യന്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. ചാണക്യം പറയുന്നത് പറഞ്ഞാൽ വണ്ടുകൾ പൂവിൽ നിന്ന് പൂവറിയാതെ തേൻ കുടിക്കുന്ന പോലെ വേണം പിടിക്കാൻ. പക്ഷെ മനഃപൂർവ്വം ഇത് തേനയെ തരത്തില്ല എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ അത് മോട്ടിച്ചോണ്ട് പോകുകയാണെങ്കിൽ അത് വേറെ പിടിക്കേണ്ടി വരും. അതിന് കർശനമായ നിലപാടുകൾ ഉണ്ടാവും. രണ്ടു രൂപ കുറക്കില്ല. തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴോ എറണാകുളത്ത് ഇരിക്കുമ്പോഴോ ഇവിടുന്ന് എൻ്റെ നാടിൻ്റെ അങ്ങേയറ്റത്ത് ഫോറസ്റ്റിനോട് ചേർന്ന ഉൾഗ്രാമത്തിൽ പോയാലും തിരുവനന്തപുരത്ത് കിട്ടുന്ന, ന്യൂയോർക്കിൽ കിട്ടുന്ന സാധനങ്ങൾ കിട്ടും. കാരണം മലയാളി ലോകത്ത് എവിടെയുണ്ട്? അവന് കാര്യങ്ങളുണ്ട്. നല്ല റോഡ്. ഇത്ത കേരളത്തിൽ ഇപ്പോൾ അരിക്കൊമ്പനം കൊണ്ട് പോയ ലോറി നിങ്ങൾ കണ്ടല്ലോ, ഇടുക്കിയുടെ ഉള്ളിൽ കൂടെ ആണല്ലോ. ന്യൂയോർക്ക് സിറ്റിയിലുള്ള റോഡ് പോലുള്ള റോഡല്ലേ? ഞാൻ വെറുതെ പറയുന്നല്ല. ചൈനയിലെ യുവാക്കള് അവര് ടാങ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് അതിന്റെ അർത്ഥം മലർന്നു കിടക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം ജോലി എടുക്കുക, അതെ, ധൂർത്ത് വേണ്ട, ആവശ്യത്തിന് മാത്രം. കേരളത്തിൽ നേരത്തെ തുടങ്ങിയ കുറെ ആളുകളുണ്ട്. പ്രായമുള്ളവർ കൂടും. അപ്പൊ ഇവിടെ കുറെ പ്രായമുള്ള ആളുകൾ കൂടുതലാവുകയും പിള്ളേരെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന അത് നമുക്ക് സാധാരണഗതിയിൽ ഒരു എക്കണോമിക്കും ഒരു രാജ്യത്തിനും താങ്ങാൻ പറ്റില്ല. നമസ്കാരം. ഉൽപാദനത്തെയും ഉപഭോഗത്തെയും ബാധിക്കാത്ത വിധത്തിലായിരിക്കണം വിവേകശാലിയായ ഒരു ഭരണാധികാരി നികുതി പിരിവ് നടത്തേണ്ടത്. പറഞ്ഞത് കൗഡില്യനാണ്. നമ്മുടെ കേരളത്തിൻ്റെ നികുതി പിരിവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നികുതി ചോർച്ചയുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ധനമന്ത്രിയോടൊന്ന് ചോദിച്ചാലോ? സ്വാഗതം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായല്ലോ, യുദ്ധത്തിൻ്റെതായ പല ഭീതികളും. അതെ. അപ്പോൾ 1930കൾക്ക് ശേഷം ഈ ഫ്രെഡറിക് അലൻ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു പഠനം നടത്തി. പഠനം നടത്തിയതിന് ശേഷം അദ്ദേഹം പറയുന്ന, ആ കാലയളവിൽ ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് അമേരിക്കക്കാര് അവരുടെ ജീവിതാവസാനം വരെ അവരുടെ മനസ്സിൽ ഈ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു, ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ എന്ന് പറയുന്നത്. നമ്മൾ ഓഖി, പ്രളയം, അതുപോലെ കോവിഡ്, ഇങ്ങനെ ഒരു സാമ്പത്തികമായ ഷോക്കുകളിൽ കൂടെ പല കടന്നുപോയി. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഇക്കണോമിക് ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇക്കണോമിക് ഷോക്ക്, ഇക്കണോമിക് ഷോക്ക് മാത്രമല്ല പലതരത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്. ഇക്കണോമി മാത്രമല്ല, ആളുകളുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴും പോസ്റ്റ് കോവിഡ് എഫക്റ്റുകളെ പറ്റി പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ടും പോസ്റ്റ് കോവിഡ് എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് പല രോഗങ്ങൾ വരുന്നുണ്ട്, ചില ഡെത്തുകൾ കൂടുതൽ വരുന്നു എന്ന് പറയുന്നു. കാരണം പ്രത്യേകിച്ചും ഈ ബ്രെയിൻ, കിഡ്നി, ലങ്സ്, ഹാർട്ട്, ഇതിനൊക്കെ പല പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ബ്രോങ്കൽ ഇഷ്യൂസ് ഒത്തിരി പേർക്കുണ്ട്. ചിലപ്പോൾ നടക്കുമ്പോഴും ഓടുമ്പോഴും കോവിഡ് വന്നവർക്കുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒരു വഴിക്കൂടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ കോവിഡ് വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഈ ഗ്രേറ്റ് അട്രീഷൻ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വന്നായിരുന്നു. ഈ ജോലി ചെയ്യുന്ന ആളുകളൊന്നും ജോലിക്ക് തിരിച്ചു ചെല്ലുന്നില്ല. പറഞ്ഞത് ബിൽഗേറ്റ്സും അതുപോലെ അതുപോലുള്ള വലിയ കമ്പനികളുടെ ആളുകളാണ്. ചെറുപ്പക്കാരൊക്കെ ജോലി ചെയ്തൊരു വീട്ടിൽ പോയിട്ട് പിന്നെ വരുന്നില്ല. എന്തിനാണ് ജോലി ചെയ്യുന്നത്, എന്താ ഇതുകൊണ്ട് അർത്ഥം എന്നൊക്കെയുള്ള ഒരു തോന്നൽ കുറച്ച് കാലം വന്നു. ഇപ്പോൾ വേൾഡില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രാവൽ സെക്ടറിലെ എയർലൈൻ കമ്പനികളും ടൂറിസവും മറ്റൊരും ഹോട്ടൽ സെക്ടറൊക്കെ പറയുന്നത് ഇത്രയും കോവിഡ് കഴിഞ്ഞ് ഇതുപോലെ ട്രാഫിക് കൂടിയിട്ടില്ല. എല്ലാവരും യാത്ര ചെയ്യുകയാണ്, എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നു കൂടുതൽ. ജീവിതം ഇങ്ങനെയാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സങ്കീർണമായ കാര്യം വരുന്നുണ്ട്. അതിനൊപ്പം ആൾക്ക് ഭയം വരുന്നുണ്ട് ഏത് അസുഖം വന്നാൽ. അത് ഇതും ഒരു കാര്യം. ഇനിയിപ്പോൾ അടുത്തൊരു സാധനം വരുന്നു. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ ഒരു സ്റ്റഡി പറയുന്നത് ഇതിനേക്കാളും വലുതൊരെണ്ണം വരുന്നുണ്ട്. അത്ര എപ്പോൾ വരുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഇതൊരെണ്ണം വരുന്നുണ്ട്. അത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭയത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും, ജോലിയെ ബാധിക്കും. പല കമ്പനികൾ, നമ്മുടെ ടെക്നോ പാർക്കിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ പലരും പറഞ്ഞ് ചെറുപ്പക്കാർ വീട്ടിൽ പോയിട്ട് വരുന്നില്ല, അപ്പോൾ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കോവിഡ്. അപ്പോൾ അതിനകത്ത് ലോങ് കോവിഡ് എന്ന് പറയുന്ന എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിനും ലോങ് കോവിഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ കയറി വരുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയും ഭാവിയിലും ഇത്തരം കാര്യങ്ങൾ വന്നാലുള്ളൊരു ആശങ്കയുണ്ട്. എന്ന് മാത്രമല്ല, പ്രളയം വന്നാൽ, ഒരു പ്രാവശ്യം പ്രളയം വന്നാൽ എന്നും പിന്നെ പേടിയായിരിക്കും കുറച്ച് കാലം. അത് മറന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ചെന്നൈയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ പോയായിരുന്നു. ഇപ്പോൾ ചെന്നൈയിൽ ചരിത്രത്തിലില്ലാത്തൊരു പ്രളയമാണ്, ആളുകളുടെ ഇപ്പോഴും ഓർമ്മയില്ലാത്തൊരു പ്രളയം വന്നേ. പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ വന്നു, സ്ഥലത്തിൻ്റെ വില കുറഞ്ഞു, ആളുകൾ അവിടെ നിന്ന് മാറിപ്പോയി. പക്ഷേ ഇപ്പം പറഞ്ഞവർ പറഞ്ഞു, ഇപ്പം 2-4 വർഷമായപ്പോഴത്തേക്ക്, 5-6 വർഷമായപ്പോഴത്തേക്ക് അതൊക്കെ മറന്നു തുടങ്ങി. ഡൽഹിയിലിപ്പോൾ ഒരിക്കലും വെള്ളം കയറാത്ത സ്ഥലമാണ് ITO എന്നൊക്കെ പറയുന്നത്. ഞാൻ കുറേ കാലം ഡൽഹിയിലുണ്ടായിരുന്നതാണ്, യമുനയുടെ തീരത്തൊക്കെ ഉള്ളു. പക്ഷേ ബാക്കി സ്ഥലത്തൊക്കെ അവിടെ പ്രശ്നമാണ്, ഇപ്പോഴും വെറും ഷെഡി കിടക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ആളുകളൊന്നും ഡൽഹിയിലെ TVയിൽ വാർത്തയൊന്നും കൊടുക്കുന്നില്ല, ന്യൂസും കൊടുക്കുന്നില്ല, നിങ്ങളും കൊടുക്കുന്നില്ല. ഈ പ്രതിപക്ഷം പറയുന്നുമില്ല, ഇവിടെ ഡാം തുറന്നു വിട്ടത് അങ്ങനെ മറ്റേതെന്നൊക്കെ പറഞ്ഞ പ്രതിപക്ഷം പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഡൽഹി കഴിഞ്ഞ ദിവസം പോയപ്പോഴും അവിടെ കുറേ ആളുകൾ അവിടെയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ വല്ലാത്ത ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കും എന്നുള്ള സത്യമാണ്. ആശങ്ക എങ്ങനെ നേരിടുമെന്ന് പറഞ്ഞാൽ കുറച്ച് മറവിയുന്ന തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ ഇനിയും ഇത് നേരിടാനായിട്ട്
സമൂഹം നിൽക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനത്തിൽ കേരളത്തിലൊരു കാര്യമുണ്ട്, ആളുകൾ നാട്ടിൽ നിന്നൊക്കെ പൈസ അയച്ചു കൊടുത്തും സഹായിച്ചും പിരിച്ചും കൊടുത്തും പ്രൈവറ്റ് ജെറ്റി കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് വന്നവരുണ്ട്. വലിയ പണം ഉണ്ടായിട്ടല്ല, ഡൽഹി കിടന്നാൽ മരിച്ചു പോകും, ഒരു പത്രപ്രവർത്തകൻ തന്നെ എഴുതിയിരുന്നല്ലോ. കേരളത്തിൽ അങ്ങനല്ല, കേരളത്തിൽ എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, ആ ഒരു വിശ്വാസം കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടെയും പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഐ വിൽ ബി പ്രൊട്ടക്റ്റഡ്, അല്ലെങ്കിൽ മാക്സിമം കെയർ കിട്ടും. അതിനകത്ത് പെടുന്നതാണ് ഈ കിറ്റ് കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ആശുപത്രി കൊണ്ടുപോകുന്നതും നമ്മളെല്ലാവരും വാളണ്ടിയർമാരായിട്ട് ഇറങ്ങി സഹായിക്കുന്നതും. വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എന്നാൽ നമുക്കങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫീൽഡിൽ ഇറങ്ങുന്നൊക്കെ, അത് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ആ സവിശേഷതയും നന്മയും നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ കുറേ നല്ലതാണ്. ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് പോകാൻ പറ്റും. അങ്ങ് പറഞ്ഞ പോലെ ഒരു വശത്ത് ഈ പറയുന്ന പോലെ ഒരു ഗ്രേറ്റ് റെസിഗ്നേഷൻ ഡ്രൈവ്, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ ആൾക്കാർ ജോലി വിട്ടു പോകും, നല്ല ജോലിയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ വലിയ പൊസിഷനിൽ ഇരുന്ന ആളുകളും തിരിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞു. മറ്റൊരു വശത്ത് ഇപ്പൊ ചൈനയിലെ യുവാക്കൾ അവർ ടാങ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് അതിന്റെ അർത്ഥം മലർന്നു കിടക്കുക എന്നുള്ളതാണ്, ആവശ്യത്തിന് മാത്രം ജോലി എടുക്കുക, അതെ, ധൂർത്ത് വേണ്ട, ആവശ്യത്തിന് മാത്രം ജോലി. കേരളത്തിൽ അതെ, അപ്പൊ അവര് പറയുന്നത് ചൈനയിലെ ഇങ്ങനെ ഒരു കൺസ്യൂം ചെയ്യാൻ ആൾക്കാരില്ലാതെ വരുമ്പോൾ ചൈനീസ് സമ്പദ് വ്യവസ്ഥ തകരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളും നീങ്ങാൻ ഒരു സാധ്യതയുണ്ടോ? ഈ എക്കണോമിക് ഫിലോസഫിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് എല്ലാം പഴയ ശാസ്ത്രീയമായ കാര്യം അറിയാൻ പറ്റില്ലെങ്കിലും ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം പറയാം. ചൈന വാസ് വൺസ് വേൾഡ് ലീഡേഴ്സ്. 14th, 13th, 14th, 13th ആയപ്പോഴത്തേക്ക് അവിടുത്തെ, ഞാൻ ചൈനയിൽ ഒരിക്കൽ പോയിട്ടുണ്ട്, അപ്പോൾ അവിടുത്തെ ചില ഇത് അവരുടെ ആളുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വായിച്ചതാണ്. ലോകത്തുള്ളതെല്ലാം ചൈനയിലുണ്ട്, ഇനി ലോകത്തെവിടെയും പോകേണ്ട കാര്യമില്ല. ചൈനക്കാർ അങ്ങനെയാണ് വേൾഡ് ട്രേഡ് നിർത്തിയത്, അതിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു. ആ ഘട്ടത്തിന് ശേഷം വരുമ്പോഴാണ് ചൈനയിലെ പിന്നീട് വന്ന മറ്റ് പല സാമ്രാജ്യങ്ങളും അവരെ കീഴ്പ്പെടുത്തിയത്. അല്ലാതെ ലോകത്തെ ഏറ്റവും വലുതായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവർ തന്നെയാണ്. അതിനുശേഷം അറബ് ട്രേഡേഴ്സ് പിന്നീട് പിന്നെ യൂറോപ്യൻ ഫോഴ്സസൊക്കെ വന്നു. ഏത് സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ഏത് എക്കണോമിയും ബാധിക്കും എന്നുള്ളതാണ്. പിന്നീട് കറുപ്പ് യുദ്ധത്തിലേക്കൊക്കെ ഈ കറുപ്പ് അഡിക്റ്റുകളാവുകയൊക്കെ ചെയ്ത് ഇത് ലോകത്തെവിടെയും വരാവുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഈ അക്കൗണ്ടിങ്ങിന് പോലും അമേരിക്കയിലെ മറ്റൊക്കെ ഉള്ള അക്കൗണ്ടിങ്ങിന് പോലും നമ്മൾ ബാക്ക് ഓഫീസിൽ ഇവിടുന്ന് ചെയ്യുക, അവിടെ ചെയ്യുന്ന ഇത് കുറഞ്ഞു കുറഞ്ഞു വരിക, ജോലി ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു വരിക. ഇവിടെയും വരാം അത്, പക്ഷേ ഇപ്പം അതത്രയും വന്നു എന്ന് പറയുന്നില്ല. എന്നാലും നമ്മുടെ നാട്ടിലെ 10, 25, 35 ലക്ഷം ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ജോലിയില്ലായ്മയുടെ അല്ല പ്രശ്നം, തൊഴിലില്ലായ്മയുടെ അല്ല, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. കൃത്യമായിട്ട് 7 ദിവസവും അല്ല 6 ദിവസവും ജോലിക്ക് പോകാൻ തയ്യാറല്ല. ഇതൊക്കെ ചില ടെൻഡൻസീസ് വരും എപ്പോഴും. ഇത് ഇപ്പോൾ ഗ്രേറ്റ് അട്രീഷൻ്റെ അത്രയും സ്വഭാവത്തിലും നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ ടെക്നോ പാർക്കിലെ കമ്പനികളിൽ പോയിരുന്നവർ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സ്ഥിതിയുണ്ട്. ഇതൊക്കെ ഓരോ എക്കണോമിയുടെ ഇതനുസരിച്ചും മനുഷ്യൻ്റെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വാല്യൂ സിസ്റ്റവും അവൻ്റെ കാഴ്ചപ്പാടും ഒക്കെ അനുസരിച്ച് മാറും. അതൊരു ഇക്കണോമിയുടെ മാത്രമല്ല, അത് ഇക്കണോമിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സൈക്കോളജിയുടെ പ്രശ്നമൊക്കെ വരും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കാനൊക്കെ ആയിട്ട്. കാനഡയിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം സാന്താമോണിക്ക 6,000-7,500 പേരെ യാത്ര അയക്കുന്നവർ കണ്ടപ്പോൾ എനിക്കതിനകത്ത് തോന്നിയത് വല്ലാത്തൊരു ആശങ്കയാണ്. ആള് പോകുന്നതിലല്ല, ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ടോ പഠിക്കാത്തതുകൊണ്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കത്തില്ല, കേരളീയനൊരു പുറത്തു പോകുന്നൊരു പ്രവാസി സ്വഭാവമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കാനഡയിൽ വെച്ച സൂയിസൈഡ് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയിട്ട് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നം, ജോലി പ്രശ്നം, വളരെ മീകറായിട്ടുള്ള ജോലികളിൽ ഡോളർ കൂടുതൽ കിട്ടും അല്ലെങ്കിൽ പൗണ്ട് കൂടുതൽ കിട്ടും, ഇവർക്കെല്ലാം പോയിട്ട് ആ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതി പലയിടത്തും വരുന്നുണ്ട്. ഇസ്രായേലിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ എല്ലാം പോകുന്നത് പലപ്പോഴും കെയർ ഇൻഡസ്ട്രി, വളരെ ചെറിയ പെറ്റി സ്മോൾ ജോബ്സൊക്കെയാണ് ചെയ്യുന്നത്. അവിടുത്തെ നോക്കുമ്പോൾ നമ്മുടെ മണി എക്സ്ചേഞ്ചിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ക്രേസായിട്ട് പോകുന്നുണ്ട്. നാളെ ഒരു കാലത്ത് എന്തായിരിക്കും ഈ മൈഗ്രേഷൻ്റെ സ്വഭാവം എന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തെ നേരിടുന്നുണ്ട്. അത് ഈ ഓരോ 100 വർഷത്തിനിടയിലും നമ്മൾ ലോകരാഷ്ട്രീയം നോക്കിയാൽ, സാമ്പത്തിക രംഗം നോക്കിയാൽ ഉണ്ടാകുന്നൊരു വലിയൊരു തിരിമറിച്ചിലും കുഴമറിച്ചിലും ഉണ്ട്. 1st World War കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അനാർക്കി, ഇക്കണോമിക് ക്രൈസിസ്, ആ എക്കണോമിക് ക്രൈസിസ്, അനാർക്കി, അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോകത്ത് പലതരത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇക്കണോമികളിലുണ്ടാകുന്ന പ്രശ്നം നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ BJP ചെയ്യുന്നത് പോലെ പാകിസ്ഥാനിൽ അവിടുത്തെ മുസ്ലിം ഫണ്ടമെൻ്റലിസം ചെയ്യുന്ന പോലെ, എർദോഗൻ ഇവിടെ ചെയ്യുന്ന പോലെ, ഇസ്രായേലിൽ കോടതി പോലും ഇടപെടേണ്ടെന്ന് അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന പോലെ, പാർലമെൻറ്റിനെ ഇടിച്ചു പിടിച്ച് ജയിക്കാൻ ട്രംപ് ചെയ്യുന്ന പോലെ ലോകത്താകെ അനാർക്കിയും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ നിങ്ങളീ പറഞ്ഞ ജോലി ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ സമൂഹത്തെ സംബന്ധിച്ചുള്ള കാര്യം, ഒത്തിരി സങ്കീർണമായ കുറേ കാര്യങ്ങൾ വരുന്ന ഒരു ഘട്ടമാണിതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു
ജീവിത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ടെക്നോളജിയുടെ അസാമാന്യമായ വികസനം കാരണം ഹ്യൂമൻ ലേബറിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ എഡിറ്റ് ചെയ്യാനും നോക്കാനും എടുക്കാനും ഒക്കെ ഇത്ര ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട എന്നുള്ളതും അധികം താമസിയാതെ വരും. പിന്നെ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേണ്ട എന്ന് പറയുന്ന പോലെ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേണ്ട, അപ്പോൾ ടീച്ചർക്ക് കോളേജിലും സ്കൂളിലും പോകാനായിട്ട് വണ്ടി കയറി ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാ ടീച്ചറിലെ സ്കൂളും കോളേജും ഉണ്ട്, അവിടെ വേറെ സിസ്റ്റം പഠിപ്പിച്ചോളും എന്ന് പറയുന്ന പോലെ വലിയ തോതിൽ അൺഎംപ്ലോയ്മെൻറ്റ്, വലിയ തോതിൽ നമ്മുടെ ഫിസിക്കൽ ലേബറിൻ്റെ ആവശ്യമില്ലായ്മ എല്ലാം വരും. 10,000 ആളെ വേണ്ടതിന് വേറെ 100 ആൾ മതി. പക്ഷേ ഈ 10,000 ആൾ മേടിച്ചാലേ, സാധനം മേടിച്ചാലേ മാർക്കറ്റിൽ സെയിൽസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ യൂണിവേഴ്സൽ ഇൻകം കൊടുക്കണോ തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പകരം 4 മണിക്കൂർ ജോലി ചെയ്താൽ മതിയോ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മതിയാവും, കാരണം എന്താ, ഈ ഡെവലപ്മെൻ്റ് എല്ലാം വരുമ്പോൾ എല്ലാവർക്കും ജീവിക്കാനല്ലേ ഡെവലപ്മെൻറ്റ്. എന്നാൽ കമ്പനികൾ വലിയ തോതിൽ പ്രോഫിറ്റ് കൂടുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് നോക്കിയോ, ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് വന്നിരുന്നു ക്വാർട്ടറിൽ 16,000 കോടിയാണ് 3 മാസത്തെ. അപ്പോൾ 60,000 കോടിയാണ് 1 വർഷത്തെ ലാഭം. അത്രയും വലിയ പ്രോഫിറ്റ് കമ്പനികൾക്ക് ഉണ്ടാകുന്നുണ്ട്, വലിയ കമ്പനികൾക്ക് അതിനേക്കാളും ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് ടെക്നോളജീസ് ഡെവലപ്പിംഗ്, ഹ്യൂമൻ ലേബർ വളരെ കുറച്ച് മതി, പ്രോഫിറ്റ് വളരെ വല്ലാതെ കൂടുന്നു, എന്നാൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുന്നു, ഈ അനാർക്കി വരുന്നു, ഈ അനാർക്കിയെ നേരിടാൻ വേണ്ടി കമ്മ്യൂണലിസം വല്ലാതെ ഉപയോഗിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ ഒരു വല്ലാത്തൊരു ടർമോയിലിൻ്റെ സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരുടെ മാത്രം പ്രശ്നമായിട്ടോ ജോലിക്ക് പോകാത്ത പ്രശ്നമായിട്ട് മാത്രമല്ല, പൊളിറ്റിക്കൽ എക്കണോമിയും ജീവിത വ്യവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു ചേഞ്ചസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സങ്കീർണാവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം 24 ഒരു വാർത്ത പുറത്തുവിട്ടു, +2 ശേഷം പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. അത് അഭൂതപൂർവ്വമായിട്ട് ഓരോ വർഷവും, അങ്ങ് പറയുന്ന പോലെ ഇവരെ ഇടുന്ന ഫോട്ടോസൊക്കെ നോക്കിയാലും US കോൺസുലേറ്റിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം മലയാളി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ, ഒരു സാധാരണക്കാരനായ ശരാശരി മലയാളി യുവാവാണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്, ഇവിടെ നല്ല ജീവിത സാഹചര്യം ഇല്ല, നല്ല വണ്ടി മേടിച്ചാൽ ഓടിക്കാൻ റോഡില്ല, ആഘോഷിക്കാൻ പറ്റുന്നില്ല, നൈറ്റ് ലൈഫ് ഇല്ല, പിന്നെ ഇവിടെ എന്തിനാണ് നിൽക്കുന്നതെന്നൊരു ചോദ്യം. അപ്പോൾ എനിക്കത് വളരെ കൗതുകം തോന്നി അങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം, മറുവശത്ത് അങ്ങേക്ക് സവിശേഷ ശ്രദ്ധയുള്ള ടോപ്പിക്കാണ് ഈ പറഞ്ഞതുപോലെ പ്രായമായവരുടെ പോപ്പുലേഷൻ കൂടുന്നു. അപ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ ഒഴിഞ്ഞ വീടുകൾ കേരളത്തിൻ്റെ മാത്രമായ ഒരു പ്രശ്നമായി മാറും. അപ്പോൾ ഈ ഒരു ഇതൊരു ലോങ് ടേം മിഷനായി നോക്കും, നമുക്ക് ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ UK 10 പേര് പോകുമ്പോൾ അതിലൊരു 6 പേരെങ്കിലും തിരിച്ചു വരുന്നു എന്ന കണക്കുകളും വരുന്നുണ്ട്. സാധാരണ കോളേജുകളിലൊക്കെ പഠിച്ച് ഒട്ടും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലാത്ത എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ബിരുദം നേടിയിട്ട് അവിടെ നട്ടം തിരിയുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവരെ ഒരു ഒന്ന് ബോധവൽക്കരിക്കേണ്ട ആവശ്യം കൂടെ വരുന്നില്ല. ഈ ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമല്ല, അനുഭവത്തിൽ കൂടെ കുറേ കൂടെ ശരിയാവത്തുള്ളൂ. ഞാൻ എല്ലാം ബോധവൽക്കരണത്തിൽ കൂടെ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കേരളീയനെ പണ്ട് തൊട്ടേ വിദേശത്ത് പോകാൻ താല്പര്യമുണ്ട്. 100 വർഷമോ 150 വർഷമോ എടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. നമുക്ക് ഈ കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ട് ജപ്പാൻ, അറിയോ? പണ്ടേ പറയുന്നൊരു കഥ, സാമുദ്രിയുടെ അടുത്തോ കൊച്ചി രാജാവിൻ്റെ അടുത്തോ വന്നപ്പോഴത്തെ ഈ പകരം ആളെ കൊടുക്കും, നേരപ്പെട്ട ആൾക്കാരെ അതിനകത്ത് കൊടുക്കും, ഇവിടെ ഇറങ്ങും. അപ്പോൾ ഒരു ഗ്യാരണ്ടി പോലെ അവരിറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ഏതോ പിന്നെ അറബ്സ് പടയായിട്ട് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ പേര് അതിൽ പെട്ടുപോയി. അറബുകൾ സാമുദ്രിയുടെ അവിടുന്ന് വന്നു, ഇവർ കൊച്ചിയിലായിരുന്നു ഈ വാസ്കോഡി ഗാമയുടെ. അപ്പോൾ ഇവർ പെട്ടെന്ന് കപ്പലെടുത്ത് അങ്ങ് പോയി, അവ അതിൽ പോയി കുറേ പേർ അവിടെ പെട്ടുപോയി. അങ്ങനെ തൊട്ട് അല്ലാതെ അതിനു മുമ്പും ട്രേഡേഴ്സാന്നല്ല, കൊച്ചി യൂണിവേഴ്സിറ്റി ഇവരാണെന്ന് തുടങ്ങിയല്ലേ. കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ട്, സംതിങ് റിലേറ്റഡ് ടു കൊച്ചി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് 100% അറിഞ്ഞോളൂ. എന്തായാലും നമ്മുടെ ആളുകൾ പണ്ടേ പോയിട്ടുള്ള ആളുകളുണ്ട്. ഒരു 100-500 വർഷം എടുത്താലും അല്ലെങ്കിൽ 100-200 വർഷം എടുത്താലും നമുക്ക് ഈ പ്രവാസി ജീവിതം നമുക്കെല്ലാം നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നും ഗൾഫിൽ പോയി നടന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് ഇത് ചുരുക്കി കാണേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഞാൻ ഡൽഹിയിലെ ഞങ്ങൾ സഹാറ മരുഭൂമിയിലെ പ്രത്യേക അവിടുത്തെ വലിയ അവിടെ ഒരു ചെറിയൊരു സ്ഥലം, അവിടെ 200 പേരുള്ളൊരു മലയാളി കമ്മ്യൂണിറ്റി, എവിടെ ഈ സഹാറയുടെ അപ്പുറത്ത് മലയാളം മിഷനൊക്കെ ഉണ്ട്, അവർ നല്ല ഭക്ഷണമൊക്കെ തന്ന് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ലോകത്തെല്ലാം ഉള്ളതുകൊണ്ട് പോകാനുള്ള താല്പര്യമുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മലയാളി അവിടെ പോകാനുള്ള താല്പര്യമുണ്ട്, എന്നാൽ ഇപ്പോൾ ഈ പോകുന്നതിന് ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവിടെയൊക്കെ പോയിട്ട്. അത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് തുടങ്ങുമെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നു, പ്രെഡിക്റ്റ് ചെയ്യുക തന്നെയാണ് അത്, കാരണം അത്ര നല്ല ജോലിയൊന്നുമില്ല. എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത്? അവിടെ ചെറിയ ജോലികളൊന്നും എടുക്കാനുള്ള ആളുകളില്ല. മണിക്കൂറിനാണ് പൈസ, നമുക്ക് ഈ കൺവെർഷൻ നോക്കുമ്പോൾ നമുക്ക് നല്ല പണമാണ്. പഠിക്കാൻ പോകുന്നുണ്ട്, ജോലിക്കും പോകുന്നുണ്ട്. ആ കുട്ടികൾക്കും എന്തുകൊണ്ടാണ് പഠിക്കാൻ പോകാൻ പറ്റുന്നത്? കേരളത്തിലെ കുട്ടി പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിലോ കാനഡയിലോ പോയാൽ അവിടെ ചേർന്ന് പഠിക്കാൻ പറ്റുന്ന ബേസ്മെൻ്റുണ്ട്. മീറ്റർ ഗേജിൽ കൂടെ ഓടുന്ന വണ്ടി ബ്രോഡ് ഗേജിൽ കൂടെ ഓടത്തില്ല, ബ്രോഡ് ഗേജ് ഇവിടെ നിന്ന് ഓടിയാലേ അവിടെയും കയറും. അപ്പം കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നൊരു ടെക്നോളജിക്കൽ കൺസെപ്റ്റാണല്ലോ. ഇവിടെ പഠിക്കുന്ന ഇവിടുത്തെ ഒരു കുട്ടിക്ക് അവിടെ പോയാലും പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള തരത്തിൽ അത്രയും ബേസ് നമുക്കുണ്ട്. പക്ഷേ ഡേഞ്ചറസ് ആയൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിനൊപ്പം. ഞാൻ കഴിഞ്ഞ ദിവസം ഐസറിൽ പോയിരുന്നു, ഞാൻ ഒന്നിൻ്റെ സ്ഥലത്തത് പറഞ്ഞു, എന്നിട്ട് പേരോട് പറഞ്ഞു. ഐസറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണുള്ളത്, 1,500 പേരുണ്ട്. PG ഇൻ്റഗ്രേറ്റഡ് PG ആണ്, ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസാണ് വരുന്നത്. 450 PhD സ്റ്റുഡൻസും ഉണ്ട്. എന്നോട് അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു, ഞങ്ങളിവിടുത്തെ 90% കുട്ടികൾക്കും
ക്യാമ്പസിൽ നിന്ന് സെലക്ഷൻ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ സെലക്ഷൻ കിട്ടുന്ന യു കെയിലോ യു എസിലോ ആണ് ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയ ആളുകൾ പോവാ. ഒരു സ്കൂൾ കുട്ടിയെ സ്കൂൾ കുട്ടിയായിട്ട് പത്താം ക്ലാസ് പഠിപ്പിച്ചെടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്ന് ഒരു 10-12 ലക്ഷം ചെലവാകും. ഡിഗ്രി പി ജി കഴിയണമെങ്കിൽ 25 ലക്ഷം രൂപയാകും സർക്കാരിന്. പിന്നെ അവൻ്റെ രക്ഷകർത്താവിനും സോഷ്യൽ കോസ്റ്റും കൂടെ കൂടുമ്പോൾ എത്ര വരും? 50 ലക്ഷം രൂപയെങ്കിലും വരും. കൈസറിൽ നിന്നൊരു കുട്ടി ജയിച്ചു വരണമെങ്കിൽ 1-2 കോടി വരും അവൻ്റെ സ്റ്റേറ്റിലൂടെ ചിലവാക്കുന്ന ചിലവ്. കാരണം അത്രയ്ക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻസ് ഒക്കെ വെച്ചിട്ടുള്ള വലിയ ഇതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവൻ്റെ ഐക്യവും കൂടെ നോക്കുമ്പോഴോ, അപ്പോൾ അവിടുത്തെ ഒരു കമ്പനിക്ക് ഒരു 5 കോടിയോ 3 കോടിയോ വിലയുള്ള ഒരു ഫിനിഷ്ഡ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാപിറ്റലാണ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് അവർ പോവും. അതും ഒരു കാര്യമാണ്. നമുക്കെന്താൽ ഇവിടെ അതിന് പറ്റുന്ന ഫെസിലിറ്റി, അതിന് പറ്റുന്ന റിസർച്ചും, അതിന് പറ്റുന്ന ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ടാണ് അവർ പോകുന്നത്. അവരെ ഞാൻ കുറ്റം പറയല്ല. പക്ഷേ ഇവർ കുറേ പേർക്കെങ്കിലും തോന്നി ഇവിടെ വന്നിട്ട് ഈ സാധനം ചെയ്യാൻ തുടങ്ങി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ, ഇന്ത്യയിലെ, ഞാൻ പറഞ്ഞു ഇന്ത്യയാണ്, ഇന്ത്യയിലെ എക്കണോമി രക്ഷപ്പെടും. അത്രയും കൂടുതൽ ഇവരൊക്കെയാണല്ലോ അവിടെ പോയിട്ട് ആപ്പിളിലും ടെക്നോളജി കമ്പനിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് വേണം ഒരു വശം. മറുവശത്ത് ഈ മൈഗ്രേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് പറഞ്ഞത് ആ മൈഗ്രേഷനാണ്. ഞാൻ ബഡ്ജറ്റിനകത്ത് ഇപ്രാവശ്യം പറഞ്ഞു, എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ ജീറിയാട്രിക് പോപ്പുലേഷൻ 16%, ഇന്ത്യൻ ജീറിയാട്രിക് പോപ്പുലേഷൻ 7% ഉള്ളൂ. 107 പേര് 60 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞവരാണ് ഇന്ത്യയിലെങ്കിൽ കേരളത്തിൽ 16%. കാരണം നമ്മുടെ ആയുസ് വർദ്ധിച്ചതുകൊണ്ടാണ്. കുട്ടികളാണെങ്കിലോ 30 വർഷം മുമ്പ് 1 വർഷം 6.5 ലക്ഷം പേര് ജനിച്ചിരുന്നു കേരളത്തിൽ. അത് 5.5 ലക്ഷമായി. ഇപ്പം 4.5 ലക്ഷം പേര് 1 വർഷം ജനിക്കുന്നുള്ളൂ. ഇനി അത് അടുത്ത 10-15 വർഷത്തിന് 3.5 ലക്ഷം ആവും. അപ്പോൾ കുട്ടികളുടെ ജനനനിരക്ക് എപ്പോഴും എക്കണോമി ഡെവലപ്പ് ചെയ്യുമ്പം, മുന്നോട്ട് വരുമ്പം പിള്ളേരുടെ ജനന, പിള്ളേർ കുറയും, പ്രായമുള്ളവർ കൂടും. അപ്പോൾ ഇവിടെ കുറേ പ്രായമുള്ള ആളുകൾ കൂടുതലാവുകയും പിള്ളേരെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് അത് നമുക്ക് സാധാരണഗതിയിൽ ഒരു എക്കണോമിക്കും ഒരു രാജ്യത്തിനും താങ്ങാൻ പറ്റില്ല. പൈസ അയച്ചു കൊടുക്കും അപ്പനും അമ്മയും അച്ഛനും അമ്മയും. ഇപ്പോൾ തന്നെ ചില മേഖലയൊക്കെ എടുത്താൽ തിരുവല്ലയോ ചെങ്ങന്നൂരോ ഒക്കെ പണ്ട് ഒരു 70s-ൽ 60s മൈഗ്രേഷൻ തുടങ്ങിയ സ്ഥലത്തൊക്കെ അന്നേ പ്രായമുള്ളവരാണ് ഇരിക്കുക. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഓൾഡ് ഏജ് ഹോമുകൾ വരും. അപ്പം ഇങ്ങനത്തെ മൈഗ്രേഷൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് നേരിടാതെ പറ്റില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെ എടുക്കണം. അതിൻ്റെ അവയർനെസ് വേണം. ഈ പറഞ്ഞ നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരണം. പിന്നെ അവർ പറയുന്നത് നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ ഒക്കെ പ്രശ്നം കുട്ടികൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഭയങ്കര ഈ ഒന്നാമത് നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമങ്ങൾ തന്നെ നിങ്ങളമ്മ സ്വയം ചിന്തിക്കുന്ന കാരണം പലപ്പോഴും നമ്മൾ ഒരു സ്റ്റോറി അങ്ങ് ഉണ്ടാക്കിയിട്ടേ ആളെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ എല്ലാത്തിനും പീപ്പിംഗ് ടംസ് എന്ന് പറയുന്നത് നമ്മൾ കൂടെ കൂടുതലായി. കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. എനിക്ക് ഞാൻ മുമ്പ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് കുട്ടികളായിട്ട് അത്ര അറിയില്ല. എങ്കിലും അറിയുന്ന വെച്ച് പറയാം. ചിലപ്പോൾ സിനിമയിലൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. നമുക്കെന്തായാലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് കുറച്ചുകൂടെ ഇഷ്ടമുള്ളൊരു സൊസൈറ്റി കൂടിയാണല്ലോ നമ്മൾ. നല്ല കാർട്ടൂണിസ്റ്റും നല്ല ഇതും തമാശയും ഒക്കെ ഉള്ള ഏതൊരു സിനിമ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു. അതിനകത്ത് ഇങ്ങനെ കറണ്ട് പോയപ്പം ഒരു സ്ത്രീ പേടിച്ചിട്ട് പെട്ടെന്ന് പേടിച്ച് ഭർത്താവാന്ന് പറഞ്ഞ് ഒരാളെ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവസാനം വലിയ മൊത്തം സിനിമ ഉണ്ടല്ലോ, അത് കണ്ടതേ ഉള്ളൂ. സ്കാം ആയിട്ട് ഇത് വന്ന് ഇത് പിന്നെ ഇവരെ പീഡിപ്പിച്ചതാണ് എന്ന കേസ് വന്ന് ഇയാൾ സ്ഥാനാർത്ഥിയായി. അങ്ങനെ ഒരു കഥ എങ്ങനെയാണോ നിങ്ങൾ ടെലിവിഷനിൽ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്, ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. ഒരു മീഡിയയുടെ അങ്ങനത്തെ ഒരു പ്രശ്നമെല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മൾ വളരെ അതിന പിന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് പല സ്ഥലത്തും പുതിയ ജനറേഷന് അങ്ങനെ ആവശ്യമില്ലാത്ത, അവർ വളരെ സീരിയസ് ആയിട്ട് പറയും, ആവശ്യമില്ലാത്ത കുറ്റവും കുറവും പറയുന്നതിന് ആരുടെയും ഗോസിപ്പിനോ കുറച്ചിഷ്ടം കുറവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പുതിയൊരു ജനറേഷൻ വരുമ്പം നമ്മളിപ്പോഴും പൊതു സൊസൈറ്റി നമുക്കൊരു ഹിപ്പോക്രസി കൂടുതലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ സോഷ്യൽ ലൈഫ് നമ്മൾ ഒരേ സമയം വളരെ 50 വർഷം മുമ്പുള്ള മനസ്സുമുണ്ട്, എന്നാൽ 30 വർഷം അപ്പുറത്തുള്ള ജീവിത രീതി ശൈലി വേണമെന്ന് പറയുന്നവരാണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളവും. അതിൻ്റെയൊക്കെ പ്രശ്നം കാണും. പക്ഷേ ഈ മൈഗ്രേഷൻ വളരെ സീരിയസ് ആയൊരു പ്രശ്നമാണ്. അതിനകത്ത് സൗകര്യങ്ങൾ മാത്രമല്ല, ഇവിടെ സൗകര്യം വേണം എന്നുള്ള, ഇവിടെ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ അടിക്കുറിപ്പ് വന്ന് എഴുതിയല്ലോ ഇവിടെ നല്ല റോഡില്ല, അത് ഇതൊന്നും അറിയാൻ വയ്യാത്തരത്തിന് എഴുതിയതാണ്. ഞാനിപ്പോൾ അമേരിക്കയിലെ മുഖ്യമന്ത്രിയുടെ ഞങ്ങളുടെ ടീമിൽ പോയിരുന്നു. ന്യൂയോർക്ക് നഗരത്തിൻ്റെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന വളരെയധികം സമയം കിട്ടിയില്ല, ഇൻറ്റീരിയറായിട്ടുള്ള അടുത്ത മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, ഇത് കഴിഞ്ഞ് പോകുമ്പോൾ വാഷിങ്ടൺ ഡി സി കഴിഞ്ഞ് അടുത്തടുത്തേക്ക് പോകുമ്പോൾ ആ റോഡുകളൊന്നും ഇല്ല. അവിടുത്തെ ഇൻറ്റീരിയറായിട്ടുള്ള പ്രദേശം നമ്മളെക്കാളും ഡെവലപ്ഡ് അല്ല, നമ്മുടെ അത്രയും ഫെസിലിറ്റി ഇല്ല. ഇവിടെ ഞാൻ തിരുവനന്തപുരത്തിരിക്കുമ്പോഴോ എറണാകുളത്തിരിക്കുമ്പോഴോ ഇവിടുന്ന് എൻ്റെ നാടിൻ്റെ അങ്ങേയറ്റത്ത് ഫോറസ്റ്റിനോട് ചേർന്ന ഉൾഗ്രാമത്തിൽ പോയാലും തിരുവനന്തപുരത്ത് കിട്ടുന്ന, ന്യൂയോർക്കിൽ കിട്ടുന്ന സാധനങ്ങൾ കിട്ടും. കാരണം മലയാളി ലോകത്ത് എവിടെയുണ്ട്? അവന് ആ കാര്യങ്ങളുണ്ട്. നല്ല റോഡ്, ഇത്ത കേരളത്തിൽ ഇപ്പോൾ അരിക്കൊമ്പനെയും കൊണ്ട് പോയ ലോറി നിങ്ങൾ കണ്ടല്ലോ, ഇടുക്കിയുടെ ഉള്ളിൽ കൂടെ ആണല്ലോ. ന്യൂയോർക്ക് സിറ്റിയിലുള്ള റോഡ് പോലുള്ള റോഡല്ലേ? ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്, നമ്മുടെ ഡെവലപ്മെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയതുപോലല്ല ഇപ്പോൾ ലോകത്തുള്ള
എല്ലാ സ്ഥലത്തും എന്നാലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു റെക്കഗ്നിഷൻ വലിയ വ്യത്യാസമുണ്ട്. ചുമ്മാതി പഴയ ഒരു സാഹചര്യത്തിൽ നിന്ന് പറയുന്ന ആളുകളാണ്. ഇവിടെ ഫെസിലിറ്റി ഇല്ലാതൊന്നും അല്ല, സൗകര്യങ്ങളില്ലാതില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മലയാളി അല്ലയോ? എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും എല്ലാം ഉള്ള ഒരു സമൂഹത്തിനകത്തെ നമ്മുടെ ഒരു സ്വഭാവങ്ങളുടെ പ്രത്യേകത കാണും. പക്ഷേ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും പൊതുവായ ഡെവലപ്മെൻ്റ് കാര്യത്തിലും ഒത്തിരി മാറ്റം നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതിനകത്തൊരു അടിസ്ഥാനമില്ല. ലോകത്തെ ഏറ്റവും ചാർജ് കുറഞ്ഞ ഈ ഡാറ്റ, മൊബൈൽ കണക്ഷൻ, ഇതെല്ലാം നോക്കിയോ പവറ്. ഞാൻ രണ്ട് കമ്പാരിസൺ പറയാം ചിലവിൻ്റെ. വീടുകളുടെ നികുതി വന്ന വലിയൊരു വാർത്ത വന്നപ്പോൾ ഞാനിപ്പോൾ അമേരിക്ക പോയപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള വിടുത്തുകാരൻ കൊട്ടാരക്കരയുള്ള ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ അവിടെ പോയി. അപ്പോൾ അവരുടെ വീടിന് $20,000 ഒരു വർഷത്തെ മുനിസിപ്പാലിറ്റിയുടെ ടാക്സ്. $20,000 ശരാശരി ശമ്പളം ഒരു $5,000-$6,000 കിട്ടുന്ന ഒരു മാസം. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം അത്ര കൂട്ടുന്ന കൂട്ടി ഒരു വീടിന് മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ട ടാക്സാണ് $20,000. രണ്ടാഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ പോയി, അവിടെ ഒരു നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ വീടിന് $22,000 മുനിസിപ്പൽ ടാക്സ്. ഒരു 10 സെൻറ്റുള്ള സ്ഥലമാണ്. ഇനി രണ്ട് ചോദ്യം എനിക്ക് ഒന്നിച്ച് ചോദിക്കാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പൈസയുമായിട്ട് വരുന്നവരുണ്ട്, ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അതെങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യണമെന്ന് പലർക്കും അറിയാത്തൊരവസ്ഥ. ഇതെങ്ങനെ നിക്ഷേപിക്കണം, പല കാര്യങ്ങൾ നോക്കുമ്പോഴും അത്തരത്തിലൊരു പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ നല്ലൊരു ശതമാനം മലയാളികളും പരാജയപ്പെടുന്നു എന്ന് പറയാറുണ്ട്. പലരും കടക്കെണിയിൽ പെടുന്ന സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് കോഡ് അല്ലെങ്കിൽ ഒരു FQ ഫിനാൻഷ്യൽ കോഷ്യന്റ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും IQ-നും EQ-നും ഒക്കെ പ്രാധാന്യം കൊടുക്കുമല്ലോ, ആ രീതിയിലൊരു പരിശീലനം മലയാളിക്ക് ലഭിക്കേണ്ടതല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങയുടെ ജോലിയും ഒരു പരിധിവരെ കുറയും. കാരണം ആൾക്കാരുടെ അവരുടെ ലെവലിൽ അവർക്ക് കടം കുറയുന്നു, അവർ നന്നായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ധനമന്ത്രിയുടെയും ജോലി കൂടെ കുറയും, ഓരോരുത്തരും സ്വയം പര്യാപ്തരാകുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ ഒരു അവബോധം ആവശ്യമില്ലേ? നമ്മൾ ഈ സാമ്പത്തിക ഉൾച്ചേർക്കൽ എന്നൊക്കെ പറയുമ്പോഴും ഇത് ഇങ്ങനെ കിടപ്പുണ്ട്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ഇന്ധന സെസ് 2 രൂപ വീതം പിരിച്ചു. അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പം നമ്മുടെ പെട്രോളിയം ഡീലേഴ്സിൻ്റെ ഒരു തലവനെ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കൺസേണാണ് ഇത് കൂടിയപ്പോൾ ഇങ്ങോട്ടുള്ള കടത്ത് കൂടി, ഡീസലിൻ്റെ കടത്ത്. മാത്രവുമല്ല വലിയൊരു ശതമാനം ബസ്സുകൾ, നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട്, പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു, ദേശീയപാത, അവിടേക്കൊക്കെ വരുന്ന ബസ്സുകളൊക്കെ അതിർത്തിയിൽ നിർത്തി ഡീസൽ അടിച്ചിട്ട് എന്തിനാണ് ഇവിടെ ഇത്രയും വില വ്യത്യാസത്തിൽ? കർണാടകത്തിൽ ഇത്ര രൂപ വ്യത്യാസമുണ്ട്, തമിഴ്നാട്ടിൽ വ്യത്യാസമുണ്ട്, അങ്ങനെ ചെയ്യുന്നു. പിന്നെ നമ്മുടെ 10 ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ്. അപ്പോൾ അവിടെയൊക്കെ പല വാഹനത്തിലൂടെയും ഡീസല് കടത്ത് നടത്തുന്നു എന്നും പറയുന്നുണ്ട്. ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലാണെങ്കിലും അത്തരത്തിൽ അടിച്ച വണ്ടികൾക്കൊക്കെ, വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. അപ്പോൾ ആ ഒരു ഇങ്ങനെ കൊണ്ടുവരുന്ന ഡീസല് നമ്മുടെ ശരിയായ ഡീസൽ പോലെയല്ല, അശുദ്ധമായ ഡീസൽ ആയതുകൊണ്ട് വാഹനത്തിന് കേടുപാട് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 2 രൂപ അങ്ങ് കൂട്ടിയത് കൊണ്ട് കിട്ടുന്നതിലും കൂടുതലല്ലേ നികുതി ചോർച്ച കൊണ്ടുണ്ടാകുന്നതെന്നാണ് അവരുടെ വാദം. നമ്മുടെ ആളുകൾ നിക്ഷേപിക്കുന്നതിന് അത്ര മോശമാണെന്നോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഈ പറഞ്ഞ നിക്ഷേപം തെറ്റായിട്ട് ചെയ്യുന്നത്. അതിനകത്ത് നിക്ഷേപം കൂടുതൽ സാമ്പത്തികം ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് പലരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ബ്ലേഡ് കമ്പനി പോയിട്ട് ഇപ്പോഴും എത്ര ചിട്ടി കമ്പനികളാണ് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഒരിക്കലും 10% കൂടുതൽ നിങ്ങൾക്ക് പലിശ തരാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ മനസ്സിലായിക്കോണത് തട്ടിപ്പാണ്. ഒരു ബിസിനസ് 10% തന്നെ ഇപ്പോഴത്തെ ഇത് കൂടുതലാണ്. 30% പലിശ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം പോപ്പുലറിൻ്റെ അവിടെ നിക്ഷേപിച്ച കുറേ പരാതിക്കാരുണ്ടെന്ന് തോന്നപ്പോഴേ, സെൻട്രൽ ഗവൺമെൻറ്റിലെ വളരെ ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്തവർ, കോളേജ് അധ്യാപകർ, പ്രിൻസിപ്പൾമാർ, ഒരു പ്രിൻസിപ്പൾ, ഒരു കേന്ദ്ര ഏജൻസി, ഒരു പോലീസ് സെമി പോലീസ് ഏജൻസി പോലെ ഇതുപോലുള്ള വർക്ക് ചെയ്തവരൊക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇത്രയും ധാരണയും വിവരവും ഉണ്ടായിട്ട് നിങ്ങൾ ഈ പൈസ കൊണ്ടിട്ട് കളഞ്ഞെന്തിനാ? 10, 20, 30 ലക്ഷമൊക്കെ പോയതുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അത് അറിയാൻ വയ്യാത്തതോ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല കൂടുതൽ പണം കിട്ടാമെന്നുള്ളതുകൊണ്ട്. എന്നാൽ കടമെടുത്തിട്ടും ഒക്കെ അബദ്ധത്തിലാവുന്നവരുണ്ട്. കടമെടുത്താൽ ഇടക്കാലത്ത് വന്ന് കടമെടുത്താൽ പിന്നെ കൊടുക്കണ്ട ഇങ്ങനെ എഴുതത്തുള്ളൂ, അത് അങ്ങനൊന്നും പറ്റില്ല. കടമെടുത്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും, അതിനൊരു ബോധം വരിക എന്നുള്ളതാണ്. എന്തായാലും അതിനൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാം. പക്ഷേ അവയർനെസ് ജീവിതാനുഭവത്തിൽ കൂടെ അവയർനെസ് ഇല്ലാത്തവരൊന്നും അല്ല ഇവരൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്തേതിൻ്റെ ഇപ്പുറത്തേതിൻ്റെ സൈറ്റ് നോക്കിയിട്ടും പിന്നെ വീട് വണ്ടി എടുക്കുന്നു, മറ്റെടുക്കുന്നു, നമുക്ക് എടുക്കാൻ പറ്റാത്തത് പലപ്പോഴും എടുത്തിട്ട് അതിൽ നിന്നൊരു അന്തസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതൊരു സോഷ്യൽ ലൈഫിൻ്റെതാണ്. ഈ ഈ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ കുഴപ്പം വരുമെന്നുള്ളത് അപ്പുറത്തെ പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെയാണ്. കല്യാണത്തിൻ്റെ ആർഭാടം വീണ്ടും കൂടിയിരിക്കുകയാണ്. ഇതൊക്കെ അവരോട് ഉപദേശിക്കാനല്ലോ പറ്റും. എന്തിനാണ് കല്യാണത്തിനൊക്കെ 10, 20 ലക്ഷമൊക്കെ വലിയ പാർട്ടികൾ നടത്താനും പിന്നെ വലിയ ഓഡിറ്റോറിയം എടുക്കാനും ഒക്കെ ഞാൻ കാണുമ്പോൾ വളരെ കഷ്ടം തോന്നും ചില ആളുകൾ. എന്തിനാണ് ഇവർ ചെയ്യുന്നത്?
കോവിഡ് സമയത്ത് എല്ലാവരും കല്യാണം കഴിച്ചു, കോവിഡ് സമയത്ത് ധാരാളം ആൾ മരിച്ചു, കല്യാണത്തിന് ആരും പോയില്ല, മരിച്ചിടത്തും വലുതായിട്ട് പോയില്ല, കല്യാണം കഴിഞ്ഞൊക്കെ നല്ലതായിട്ട് ജീവിക്കുന്നില്ല. അസാമാന്യ പൈസ ഉള്ളവരെ കുറച്ചൊക്കെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യട്ടെ, ആ പൈസ ഉള്ളവർ കാണിക്കുന്നതനുസരിച്ചിട്ട് അല്ലാതെ കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വീണ്ടും ചിലവ് വരുവാണ് കല്യാണം പോലുള്ള കാര്യങ്ങൾ. ആളുകൾക്കൊരു ബോധം ഉണ്ടാവുകയും ചിട്ടയാവുകയും ചെയ്യണം. അതിനകത്ത് നമ്മുടെ വീടുകൾ കേരളത്തിൽ, മറ്റ് തമിഴ്നാട്ടിലേക്ക് നോക്കിക്കോളൂ, അവിടുത്തെ മൊത്തം രീതികൾ നോക്കിയോ, അതിനകത്ത് നമുക്കിച്ചിരി ആർഭാടം കൂടുതൽ തന്നെയാണ്. അതൊരു മൊത്തം കൾച്ചറിൻ്റെ പ്രശ്നമാണ്. അതിന് നല്ലതുപോലെ മാറ്റം വരണം. നമുക്കും ഈ അത്തരം കാര്യങ്ങളോട് വലിയ ആഡംബരത്തിനോട് നമുക്കൊക്കെ പൊതുവെ താല്പര്യം തോന്നി വരുന്നുണ്ടോ സമൂഹത്തിനും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മഹാഭൂരിപക്ഷ ആളുകളും അബദ്ധത്തിലല്ല, ഈ അമിതമായിട്ട് ഇത്തരം കിട്ടുന്നതിനകത്ത് കൊണ്ടിട്ടിട്ടാണ് അബദ്ധം കാണിക്കുന്നത്. എപ്പോഴും പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇപ്പം ഞാൻ എല്ലായിടത്തും കെ എസ് എഫ് ഐയുടെയൊക്കെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയുള്ള ചിട്ടിയാണ്. ഒരു വർഷം 100 കോടിയോളം രൂപ ഗവൺമെൻറ്റിന് ഗ്യാരണ്ടി മണി കൊടുക്കുന്നുണ്ട് കെ എസ് എഫ് ഇ. കാരണം അവിടെ നിക്ഷേപിക്കുന്ന പൈസയുടെ മൊത്തം എന്തെങ്കിലും വന്നാൽ ഗവൺമെൻറ്റ് ഗ്യാരണ്ടി. ഇത്തരം സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ഗവൺമെൻറ്റിൻ്റെ ചിട്ടി കമ്പനിയായിട്ട് ഞാൻ പറയാറുണ്ട്. അതേപോലെ നമുക്ക് കെ എഫ് സി പോലുള്ള സ്ഥാപനങ്ങൾ മുമ്പ് വലിയ പലിശയായിരുന്നു. അവിടെയൊക്കെ ഇപ്പം പലിശ കുറച്ച് ചെറുപ്പക്കാർക്ക് 2 കോടി രൂപ വരെ സ്റ്റാർട്ടപ്പ്സിനൊക്കെ നമ്മൾ 5% കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ്. ഒക്കെ ഭയങ്കര വ്യത്യാസമുള്ള പലിശക്കല്ലേ. കൃഷി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് 10 കോടി രൂപ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ 5% 6% കൊടുക്കുന്നുണ്ട് കെ എഫ് സി, ബാക്കി സർക്കാർ കൊടുക്കും. അപ്പോൾ ഇത്തരം നല്ല പല സ്കീമും പലിശയുടെ സ്കീമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിനെല്ലാം ചെയ്യാൻ പറ്റുന്നതല്ല, സഹകരണ സംഘങ്ങളുണ്ട് മറ്റുണ്ട്. എന്നാലും പോയി ഈ അബദ്ധത്തിൽ ചാടുന്നത് ഒരു പ്രശ്നമാണ്. അത് ഗവൺമെൻറ് അതിന് പ്രത്യേകം ചില ഒരു അവയർനെസ് ഉണ്ടാക്കാൻ ചില ശ്രമങ്ങൾ നടത്താൻ. ഇത് മാത്രമല്ല, നേരത്തെയും ചില ആളുകൾ ഇതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഫിനാൻഷ്യൽ അവയർനെസ് ആൾക്കറിയാൻ പറ്റുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിക്കും എല്ലാവർക്കും അറിയാമെന്നല്ല, അറിയാത്തവരും ഉണ്ടാവും. കടം വന്നിട്ട് ചേർന്നിട്ട് വലിയ ബാധ്യത ഒരു കാരണവുമില്ലാതെ, ഇത് ആസ്വദിക്കാതെ, അല്ലെങ്കിൽ ഈ പൈസ ചിലവാക്കി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ യാത്ര ചെയ്തോ ഒന്നും വലിയ വണ്ടിയെടുത്തോ അല്ല, അല്ലാതെ തന്നെ കടത്തിന് പലിശ കൊടുത്ത് മുടിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അവർ എപ്പോഴും ബുദ്ധിമുട്ടി തന്നെയായിരിക്കും ജീവിക്കുന്നത്, ഈ പലിശ കൊടുത്ത്. അപ്പോൾ അതിനൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ശ്രമം വേണ്ടതാണെന്നുള്ള ഞാൻ പറയുന്നത്. കാര്യങ്ങളിലൊരു താല്പര്യമില്ലാതെ ഞാൻ കാണുന്നു. ഇപ്പം അങ്ങ് ബജറ്റ് അവതരിപ്പിച്ചാൽ കാണാൻ ആളില്ല, നമുക്ക് റേറ്റിംഗ് ഇല്ല ആ സമയത്ത്. അതേസമയം അങ്ങ് രാഷ്ട്രീയ പ്രസ്താവനയോ ഒരു ആ രീതിയിൽ എന്തെങ്കിലും നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായാൽ ഇത് കാണാൻ ആളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നടത്തുന്ന ബജറ്റ് നമ്മുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സീരിയസ് ആയ ചർച്ച കാണാൻ ആൾ കാണത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഗോസിപ്പ്, ഒരു സോളാർ മറ്റേത് മറിച്ചത്, ഒരു അവവാദം, ആരെ പറ്റി അവവാദം കാണും. അത് അതിനകത്തൊരു സംഘടന അവബോധത്തിൻ്റെ കുറവാണ്, അവനവന് വരുന്നതേ ഉള്ളൂ. അതേസമയം 2 രൂപയുടെ സെസിൻ്റെ സമരം ആകുമ്പോഴത്തേക്ക് നല്ല റേറ്റിംഗ് ആയിരിക്കും അതിൻ്റെ. അപ്പോൾ സെസിൻ്റെ കാര്യത്തിനകത്ത് 2 രൂപ സെസ്സിന് ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ടാക്സ് അല്പം കൂടുതൽ, കേരളത്തിൽ വ്യത്യാസമുണ്ട്. കടത്തുന്ന പ്രശ്നമൊക്കെ അതുകൊണ്ടൊന്നും വലുതായിട്ട് വരുമെന്ന് കരുതുന്നില്ല. കാരണം സ്റ്റേറ്റിനകത്ത് അങ്ങനെ കടത്തിക്കൊണ്ടിരുന്ന എളുപ്പമല്ല. വേണേൽ അതിർത്തി എന്ന് പറയുന്ന ലോറികൾ വേണമെങ്കിൽ അവിടുന്ന് ഡീസൽ അടിച്ചിട്ട് പോരും. പൊതുവിൽ ഒരു നമ്മൾ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വലിയ റിഡക്ഷൻ കാണുന്നില്ല. എന്നാൽ ഇലക്ട്രിക് വണ്ടികൾ വലിയ തോതിൽ കൊണ്ട്, നിങ്ങൾ നോക്കി എത്ര പേരാണ് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി പോകുന്നത്. നിങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന വണ്ടികൾ ചിലതൊക്കെ ഇലക്ട്രിക് ആയിക്കാണും. അപ്പോൾ തന്നെ വണ്ടികളുടെ തന്നെ നമ്പറിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്, അത് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡീസൽ കടത്തുന്ന ഒരു പരിപാടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഡീസൽ 2 തരത്തിലാണ്. ഒന്ന്, ഈ ഡീസൽ ന്യായമായി അവിടുന്ന് പമ്പിൽ നിന്ന് കടത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ഇവിടുന്ന് ഇത് ഡീസൽ എന്ന് പറഞ്ഞാൽ ആരും പ്രൈവറ്റായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, ഈ റിഫൈനറിയിൽ നിന്ന് എടുക്കാൻ പറ്റും. എവിടുന്ന് കടത്തിക്കൊണ്ട് വന്നാലും പിടിക്കും. അവസാനം ഈ കടത്തിക്കൊണ്ട് വിൽക്കുന്നവൻ കുഴപ്പത്തിലാവത്തേ ഉള്ളൂ. അത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടിരുന്ന കേസുകളുണ്ട്. ഇപ്പോൾ കുറേയേറെ സ്ഥലത്ത് നമ്മുടെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്നിട്ട് സ്വന്തം കാര്യത്തിനാന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നത് ഉൾപ്പെടെയുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു കുറേ പേരെ പിടിച്ചിട്ടുണ്ട്. 4, 5, 3 കോടിയൊക്കെ ടാക്സ് ഇപ്പോൾ തലയിൽ പോയിട്ടുണ്ട്. അത് അവർ വല്ലാതെ ബുദ്ധിമുട്ടിലാവും അവരുടെ ഈ പരിപാടിയെല്ലാം പൊളി. ഇത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇപ്പം പിന്നെ ഈ ഫിഷിംഗ് ബോട്ടുകൾക്ക് തീരദേശത്തൊക്കെ കൊടുക്കാനല്ലേ വന്നേ. ഇത് പിടിച്ചിട്ടുണ്ട്, അതിപ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ മതി. ഇനിയിപ്പം എറണാകുളത്ത് ചെന്നിട്ട് എത്ര പേരാണ് ഇത്ര കോടിയുടെയൊക്കെ പിടിച്ചിട്ടുണ്ട്, അവരുടെ കേസൊക്കെ എന്തായാലും നോക്കിയാൽ കുറച്ചുകൂടെ ശക്തമായ നിലപാടെടുക്കും. യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. കേരളത്തിന് കിട്ടേണ്ട പണത്തിന് തട്ടിപ്പ് കാണിച്ച് കൊണ്ടുവരുന്നവരുടെ യാതൊരു എക്സ്ക്യൂസും ഞാൻ വളരെ മാന്യമായിട്ട് ഈ ടാക്സ് കാര്യത്തിലും ഇതിലൊക്കെ ആവാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഇത്തരം കാര്യത്തിനകത്ത് യാതൊരു അളവുമില്ല. ടാക്സ് വെട്ടിക്കുന്നതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവേശന കഴിഞ്ഞ ആഴ്ച ടാക്സിൻ്റെ 3-4 പേരെ ഈ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തു. ഇവിടുന്ന് കള്ള രേഖ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ മോട്ടിച്ചുകൊണ്ട് പോകുന്നവർ ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കും. അത് ഉണ്ടാവും. ഇനി രണ്ടാമത് ഈ ഡീസലിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഇഞ്ചൻ കേടാവുന്നത്. യഥാർത്ഥത്തിൽ ഡീസൽ അവിടുന്ന് കൊണ്ടുവരുവാണെന്ന് പറഞ്ഞിട്ട്
ഫ്യൂറിയസ് എന്ന് പറയുന്ന ഡീസൽ ഊറ്റുന്ന പരിപാടിയുണ്ട്. ഡീസലിനകത്ത് പല സാധനങ്ങൾ ചേർത്തിട്ട് സെക്കൻഡ് ഗ്രേഡ് പഴയ ഈ പെട്രോളും അല്ലെ മറ്റേ പഴയ ഓയിലൊക്കെ മാറ്റി അതിനകത്ത് കളർ ചേർത്തുണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത് ഒഴിച്ചാൽ ഇഞ്ചിൻ തകർന്നു പോകും. ഇതാണ് കൂടുതലും വരുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാ സ്ഥലത്തുനിന്നും കൃത്യമായിട്ട് എടുത്തു, നമ്മുടെ സ്ക്വാഡൊക്കെ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, ആരൊക്കെ കൊണ്ടുവന്ന് കുറേ പേരെ പിടിച്ചു. ഇതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ടാക്സുകാരുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാരുടെ ഒരു റിവ്യൂ മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഈ വരുന്ന വണ്ടികൾ അങ്ങനെ വരാനും ഈ വലിയ വലിയ ടാങ്കറുകൾ വന്നാൽ ഇത് ചെറുതായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ കൊണ്ടുവരണ്ടേ, പൈപ്പ് ഇട്ടിട്ടല്ല കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെ അധികം കൊണ്ടുവരാൻ പറ്റുന്നാലും നമ്മൾ പിടിക്കാൻ പറ്റും. മാഹിയുടെ പ്രശ്നമുണ്ട്, മാഹിയിൽ നിന്ന് അപ്പുറം ഇപ്പുറം അത് കുറച്ച് സ്ഥലത്തേ പറ്റൂ. പക്ഷേ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും പിടിച്ചിട്ട് കുറേ പേർക്ക് ഇപ്പം വന്നിട്ടുണ്ട്. ചെറിയ തുകയല്ല, കാരണം നിങ്ങൾ ഒരു വർഷം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കണക്കൂട്ടി അടിച്ചാൽ എത്ര ലക്ഷം രൂപയുടെ സാധനം വരിക. ഈ വിറ്റവന് അവിടെ നിന്ന് മേടിച്ചതിന് കണക്ക് നമ്മളിലുണ്ട്. മാംഗ്ലൂരിലെ റിഫൈനറിയിൽ നിന്ന് മേടിച്ചത് ഇവൻ 5 കോടി രൂപയുടെ സാധനം കൊണ്ടുവന്നാൽ അതിന് ടാക്സ് അവൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അവരുടെ പരിപാടി അതോട് കൂട്ടിപ്പോവും. അതുകൊണ്ട് അതൊന്നും അധികം നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ പമ്പുകാർ തന്നെയാണ് ഈ പരാതി പറഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധ വന്നത് ഇങ്ങനെ കള്ള സാധനം വരുന്നുണ്ടെന്ന്. അത് പിടിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ അതിനേക്കാളും ഡേഞ്ചറസായ സാധനം ഈ പന്ന സാധനം, അല്ലെങ്കിൽ ഇന്ത്യയിലാകെ ഈ ഡീസൽ പെട്രോള് കൽക്കരി പിന്നെ മോഷ്ടിക്കുന്നൊരു മാഫിയുണ്ട്, പലയിടത്തുണ്ട്. പോകുന്ന ടാങ്കർ ലോറിയിൽ നിന്ന് വഴിയിൽ നിന്ന് ഊറ്റും. അപ്പോൾ ടാങ്കർ അവിടെ ചെല്ലുമ്പോൾ 10,000 ലിറ്ററിന് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അളന്നല്ല നോക്കുന്നത്. ഇതിനകത്തൊരു 100-ഓ 50-ഓ ഒക്കെ അങ്ങനെ വലിയ മാഫിയ സംഘങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവർ വേറെ സാധനങ്ങളോട് ചേർക്കും. അല്ലാതെ 10 രൂപയ്ക്കോ 5 രൂപയ്ക്കോ വേണ്ടിയിട്ട് ഒരാൾ 1 ലിറ്റർ കൊണ്ടുവരത്തില്ല. അവൻ 50 രൂപ കിട്ടാൻ വേണ്ടി അതിനകത്ത് വേറെ സാധനം ചേർക്കും. അപ്പോൾ അത് ആളുകൾ ഇതുപോലെ ഇതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചാനലിനകത്ത് സംസാരിക്കാറുണ്ട്, അത് നിങ്ങളുടെ ഇഞ്ചിനും പോവും, നിങ്ങളുടെ ബിസിനസ്സും പൊളിയും എന്നുള്ളതാണ് അത് സാധനം. ഏതായാലും ആരെങ്കിലും കടത്തിക്കൊണ്ടിരിക്കുന്നവരായാലും പിടിക്കും, ഇനി കടത്താൻ പോകുന്നവരെ പിടിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. അത് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഏതായാലും ടാക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചാണക്യൻ്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. ചാണക്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വണ്ടുകൾ പൂവിൽ നിന്ന് പൂ അറിയാതെ തേൻ കുടിക്കുന്ന പോലെ വേണം പിടിക്കാൻ. പക്ഷേ മനഃപൂർവ്വം ഇത് തേനേ തരത്തില്ല എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ അത് മോട്ടിച്ചോണ്ട് പോകുകയെങ്കിൽ അത് വേറെ പിടിക്കേണ്ടി വരും. അതിന് കർശനമായ നിലപാടുകൾ ഉണ്ടാവും. നല്ല 2 രൂപ കുറക്കില്ല അല്ലേ? 2 രൂപ കുറക്കില്ല. എന്തായാലും മിനിസ്റ്റർ വളരെ നന്ദി, ഇത്രയും സമയം ഞങ്ങളോടുകൂടെ ചെലവഴിച്ചതിന്. പക്ഷേ ഒരു ചോദ്യം കൂടെ ഉണ്ട്, നമ്മുടെ സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണത്, എങ്ങനെയാണ് അങ്ങ് വിജയത്തെ നിർവചിക്കുന്നത്? സക്സസ് എന്ന് പറഞ്ഞാൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വിജയം. നല്ല കാര്യങ്ങൾ നാട്ടിലെ, ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരമാവധി ആളുകൾക്ക് ഗുണമെത്തിക്കാൻ വേണ്ടി കഴിയുക, സാധാരണക്കാരെ സഹായിക്കുക, കൂടുതൽ സ്റ്റേറ്റിന് ഇൻകം ഉണ്ടായി പുതിയ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ പറ്റും, നമ്മളീ പറഞ്ഞ ചെറുപ്പക്കാരുൾപ്പെടെ അവരുടെ എല്ലാം ജീവിതം കൊണ്ടുപോകും. ഓരോ മേഖലയിലും സക്സസിൻ്റെ കാര്യം അതാണ്. നല്ലപോലെ പന്ത് കളിക്കുന്ന ഒരാൾ പന്ത് കളിക്കുമ്പം പരമാവധി ആളുകൾക്ക്, കാഴ്ചക്കാർക്കും കാണികൾക്കും എല്ലാം സന്തോഷം ഉണ്ടാകും. അല്ലെ, എതിരെയുള്ളവനെ വയറ്റത്ത് ഇടിച്ച് തൊഴിച്ച് അവനെ താഴെയിട്ട് ജയിക്കുന്നതല്ല സന്തോഷം. ആളുകൾക്ക് എല്ലാവരും കൂടെ കൂടെ കൊണ്ടുപോയി ഒരു വിജയത്തിലേക്ക് എത്തുന്നതാണല്ലോ സാധാരണ ഒരു സ്പോർട്സ്മാൻ്റെ സന്തോഷം. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഏത് നടത്തുമ്പോഴും പരമാവധി ആളുകൾക്ക് സഹായവും ഗുണവും ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനകത്തെ സന്തോഷം. ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലും ചെയ്യുമ്പം കേരളത്തിന് വേണ്ടി മുഴുവൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ കാര്യം. ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വരുന്നത് ധനകാര്യ വകുപ്പായിരിക്കും. ഞങ്ങൾക്ക് തരുന്നില്ല, ഇവിടെ നിന്നും കിട്ടിയില്ല, ഇവിടെ നിന്നും കിട്ടിയില്ല, അവിടെ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് വെച്ചിട്ട് എടുത്ത് ഈ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ കേന്ദ്രം കൂടി ഉണ്ടാക്കുമ്പോൾ ഇത് മാനേജ് ചെയ്ത് എല്ലാവരുടെയും കൂടെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോയിട്ട് പരമാവധി കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതൊരു വലിയ വളരെ 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 ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ് ഇപ്പോഴത്തെ കേരളത്തിലെ അന്തരീക്ഷത്തിലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പൊതുവിൽ ഇതൊക്കെ പറയുന്നെങ്കിലും എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിന് കിട്ടുന്നുണ്ട്. അത് നന്നായി വിജയിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് സക്സസ് എന്നാണ് ഞാൻ കാണുന്നത്. താങ്ക് യു. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ, എല്ലാവരും സൗഖ്യമായിരിക്കട്ടെ, എല്ലാവരും ഗുണകരമായ കാര്യങ്ങൾ കാണട്ടെ, ആർക്കും ദുരന്തമുണ്ടാകാതിരിക്കട്ടെ. ഉപനിഷത് വചനമാണ്, പക്ഷേ അങ്ങേപോലെയുള്ള ഭരണാധികാരികളും കൂടെ ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ മൊത്തത്തിലൊരു മാറ്റമുണ്ടാകും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം.